ഇന്ന് മൂന്ന് പത്രം നമുക്കൊപ്പമുണ്ട്. മനോരമ, മാതൃഭൂമി, പിന്നെ ദേശാഭിമാനി. രാജ്യൻ ചർച്ച ചെയ്ത ഒരു വിഷയത്തെ എങ്ങനെ മലയാള മാപ്പറകൾ കൈകാര്യം ചെയ്തു എന്നാണ് ഇപ്പോൾ ഇവിടെ പരിശോധിക്കുന്നത്. വിഷയം എന്താണെന്ന് ആദ്യം പറയാം. ആദിവാസി യുവാവിന്റെ ദേഹത്ത് മൂത്രമൊഴിച്ച BJP നേതാവ് തന്നെ വിഷയം. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. BJP MLA കേദാർനാഥ് ശുക്ലയുടെ അടുത്ത സഹായി കൂടിയാണ് ഈ പറഞ്ഞ വിദ്വാൻ. പുകവലിച്ചുകൊണ്ടാണ് ആദിവാസി യുവാവിനെ പിടിച്ചിരുത്തി ഈ വിദ്വാൻ മുഖത്തേക്ക് മൂത്രമൊഴിച്ചത്. ഈ ആദിവാസി യുവാവ് ആകട്ടെ റീചാർജ് ചെയ്യാൻ കടയിൽ എത്തിയപ്പോഴാണ് താമരപ്രേമിയുടെ ഈ തോന്നിവാസം. സംഭവത്തിൽ വ്യാപക പ്രതിഷേധമൊക്കെ ആയപ്പോൾ ഗതികെട്ട് പ്രതി അറസ്റ്റ് ചെയ്തു. കൂടാതെ ഇയാൾ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടവും പൊളിച്ചു നീക്കി. അതൊരു വഴിക്ക് നടക്കുന്നു. അധികം വൈകാതെ തന്നെ ഇവരൊക്കെ കൂടെ വിളിപ്പിച്ചെടുക്കുകയും ചെയ്യും. ഇനി പത്രത്തിലേക്ക് കടക്കാം. ആദ്യം മനോരമ. വാർത്ത ഫ്രണ്ട് പേജിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രതി പ്രവേശ് ശുക്ലയുടെ ഒരു ഗ്ലാമർ പിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലത് തന്നെ. ഇനി തലക്കെട്ട് നോക്ക്. ആദിവാസി യുവാവിന്റെ ദേഹത്ത് മൂത്രമൊഴിച്ചയാൾ അറസ്റ്റിൽ. ആരായി ആള്? BJP നേതാവ്. MLA കൂടെയും BJP ബന്ധവും തുറന്നു കാണിക്കുന്ന തെളിവുകൾ വന്നിട്ടും പ്രതി മനോരമയ്ക്ക് ഒരാൾ മാത്രം. പിന്നെ വളഞ്ഞു മൂക്ക് പിടിക്കും പോലെ ഒരു പിടുത്തം മനോരമ പിടിച്ചിട്ടുണ്ട്. പ്രതി പ്രവേശ് ശുക്ലയ്ക്ക് BJP ബന്ധമെന്ന് കോൺഗ്രസ്, അതായത് BJP തൊട്ടു തൊട്ടില്ല. വാർത്ത ഫുൾ വായിച്ചാലും ഈ ഒരു രീതിയല്ലാതെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. അടുത്തത് മാതൃഭൂമി. ഫ്രണ്ട് പേജ് കണ്ടാൽ ആരും കരുതും ഇത് ജന്മഭൂമിയാണെന്ന്. അത്രയ്ക്കും പൊക്കിയിട്ടുണ്ട് കേന്ദ്രത്തെ. കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചു കാണൂല എന്ന് പറയും പോലെ ആകാതിരുന്നാൽ ഭാഗ്യം. ഈ BJP നേതാവിന്റെ അഴിഞ്ഞാട്ടം മാതൃഭൂമിയിൽ കാണണമെങ്കിൽ നമുക്ക് ഉൾപേജിലേക്ക് സഞ്ചരിക്കണം, അതായത് 7-ാം പേജിൽ. മനോരമയെ കോപ്പി അടിച്ചു വെക്കും പോലെ ഇവിടെയും മൂത്രമൊഴിച്ചയാൾ അറസ്റ്റിൽ. മനോരമയെ കടത്തി വെട്ടുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പ്രതിയുടെ വീട് ഇടിച്ചു തകർക്കുന്ന ഒരു ബുൾഡോസർ ചിത്രം. ഈ ബുൾഡോസർ ആണല്ലോ ആദിവാസി യുവാവിനെ പിടിച്ചിരുത്തി മുഖത്തേക്ക് മൂത്രമൊഴിച്ചത്. കഷ്ടം. എന്നിട്ട് ഒരു തലക്കെട്ട്, പ്രതി BJP പ്രവർത്തകനെന്ന് ആരോപണമെന്ന്. തെളിവുകൾ ഉണ്ടായിട്ടും സംഘീഭൂമിക്ക് വെറും ആരോപണം മാത്രം. ഇതും പോരാഞ്ഞ് പ്രതിയുടെ വീട് സർക്കാർ തകർത്തു എന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ വാർത്ത മുഴുവനും വെളുപ്പിക്കൽ. കല്ലിൽ സോപ്പിട്ട് ഒരച്ച് വെളുപ്പിക്കൽ. ജന്മഭൂമി ആരും വായിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി ഈ പണിയെടുക്കുന്നതെന്ന് മനസ്സിലാകാൻ ഇതിൽ പരം വേറെന്ത് വേണം. ഇനി ദേശാഭിമാനി നോക്കാം. ആദിവാസി യുവാവിന്റെ മുഖത്ത് മൂത്രമൊഴിച്ച BJP നേതാവ് അറസ്റ്റിൽ. കൊടുത്ത ചിത്രവും അത് തന്നെ. പുക വലിച്ചു വിട്ടു നിൽക്കുന്ന BJP പ്രമുഖനും താഴെ നിസ്സഹനായിരിക്കുന്ന യുവാവും. വാർത്ത വായിക്കുമ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് BJP ബന്ധവും ഇയാൾ കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളും. കൂടാതെ അറസ്റ്റ് ചെയ്തതും മുഖ്യമാപ്രകൾ പറഞ്ഞ വീട് തകർക്കൽ സംഭവങ്ങളും ഉൾപ്പെടെ എന്താണ് നടന്നത് എന്ന് ഈ ഒരൊറ്റ വാർത്തയിൽ നിന്നും വ്യക്തം. ഇനി പറയൂ, മലയാളത്തിന്റെ മുഖ്യമാപ്രകളുടെ ചെരുപ്പ് നക്കൽ പ്രവർത്തനം എത്രത്തോളം തരം താഴ്ന്നുവെന്ന്. ഇപ്പോൾ ഈ വിഷയത്തിൽ പുതിയൊരു അപ്ഡേറ്റ്സ് കൂടിയുണ്ട്. സംഭവം കയ്യിന്ന് പോയെന്ന് മനസ്സിലായപ്പോൾ ആ ആദിവാസി യുവാവിനെ വിളിച്ചു വരുത്തി മാപ്രാസനെയും നിരനിരയെ നിരത്തി ഒരു കാലുകഴുകൽ യജ്ഞവും നടത്തിയിട്ടുണ്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. കാൽ കഴുകി മാപ്പ് പറഞ്ഞതും കൂടാതെ പൊന്നാട അണിയിച്ചും ഒരു പ്രഹസനം കൂടി നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ജനരോക്ഷ ശക്തമായെന്ന് മനസ്സിലായപ്പോൾ ഈ അന്തരീക്ഷം ഒന്ന് തണുപ്പിച്ചും വെളുപ്പിച്ചൊക്കെ എടുക്കണം. കാരണം തെരഞ്ഞെടുപ്പായിട്ടുണ്ടേ. അപ്പോൾ സീറ്റ് നിലനിർത്താൻ കാലല്ല, ഇവര് ചിലപ്പോൾ അടിമുടി കുളിപ്പിച്ചെന്നും വരാം.